മുസ്ലിങ്ങളെ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് വിളിച്ച നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് അമർത്യാസെൻ. ഗുരുതരമായ പരാമർശമാണ് മോദി നടത്തിയത്. ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും മോദിയുടെ ധിക്കാരത്തിനും അഹങ്കാരത്തിനും കുറവില്ലെന്നും അമർത്യാസെൻ പറഞ്ഞു. വിവരങ്ങൾ സിബി നൽകും. സിബി, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നരേന്ദ്രമോദിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനം അമർത്യാസൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ നിലയും നരേന്ദ്രമോദി മുസ്ലിംക്കെതിരെ രൂക്ഷമായ വിമർശനവും എല്ലാവരും തന്നെ നടത്തിയിരുന്നു. ഇതിനെതിരെ ഈ മുസ്ലിങ്ങളെ ഇത്തരത്തിൽ നൊഴിഞ്ഞു കയറ്റക്കാർ എന്നല്ല നിലയെ വിളിച്ച നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അമർത്യാസൻ ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായ പരാമർശമാണ് മോദിയുടെ ഭാഗത്തുണ്ടായത്. രാജ്യത്തെ 20 കോടി മുസ്ലിങ്ങളെയാണ് മോദി അപമാനിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്നെയും മുസ്ലിങ്ങൾ രാജ്യത്തെ സമ്പത്ത് എല്ലാം തന്നെയും മുസ്ലിങ്ങൾക്ക് നൽകുന്നു. മുസ്ലിങ്ങൾക്ക് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ തന്നെ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ ഈ മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്നല്ല നിലയും മോദി പരാമർശിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോഴും മുസ്ലിം വിരുദ്ധ പരാമർശവും വിദ്വേഷ പ്രസംഗവുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നരേന്ദ്രമോദി നടത്തിയത്. ഇന്നിപ്പോൾ വയർന്നിറങ്ങിയ അഭിമുഖത്തിൽ കരൺ ദാപറിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ മുസ്ലിംക്കെതിരെ ഇത്തരത്തിൽ മോദി നടത്തിയ പരാമർശം വളരെ ഗൗരവകരമായ പരാമർശമാണ്, അതിൽ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണമെന്നും ഇത്തരത്തിൽ അമർത്യാസൻ വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, മോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത് തന്റെ ജന്മം ദൈവികമാണ് അല്ലെങ്കിൽ ജൈവികമല്ല എന്നും അത്തരത്തിൽ തന്റെ ദൈവം ഐശാന്ന രീതിയിലുള്ള നിലയും മോദി പരാമർശം നടത്തിയിരുന്നു. ഈ പരാമർശം അദ്ദേഹത്തിന്റെ അഹങ്കാരവും മതിഭ്രമവും കലർന്ന പരാമർശമാണെന്നായിരുന്നു അമർത്യാസെന്റെ മറ്റൊരു മറുപടി. ഈ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം പ്രതിപക്ഷത്തോട് കാണിക്കുന്നത് ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ സമീപനമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നതെന്നും അമർത്യാസൻ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അരുന്ധതി റോയ്ക്കെതിരെ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തന്നെ ഞെട്ടിച്ചുവെന്നും ആ കാര്യം അത് വളരെ തെറ്റായ ഒരു സമീപനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ മറ്റൊന്ന്, 3 തവണ ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പം റെക്കോർഡിനൊപ്പം താൻ എത്തിയെന്നുള്ള ഒരു മോദിയുടെ പരാമർശം, അത് വെറും വീമ്പിളക്കൽ മാത്രമാണെന്നും അതിനെ അത്തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഹിന്ദു രാഷ്ട്രത്തെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ വയറിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മോദി ഇത്തരത്തിൽ മുസ്ലിങ്ങളെ 20 കോടി മുസ്ലിങ്ങളെ അപമാനിച്ച ഈ ഒരു പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്ന് അമർത്യാസൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.